പുതിയ അധ്യയന വർഷത്തിൽ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിക്കഴിഞ്ഞു. കോവിഡ് കാലം കഴിഞ്ഞാൽ ക്ലാസ് മുറികളിലേക്ക് തിരിച്ചെത്താം എന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ. എറണാകുളം ചെമ്പുമുക്ക് അസിസി വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ് വിശേഷങ്ങളിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ. ഇത്തവണയും വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി വീട്ടിലിരുന്ന് തന്നെ അധ്യാപകരുടെ ക്ലാസുകൾ കേൾക്കേണ്ട സാഹചര്യമാണ്. എന്തായാലും കോവിഡ് വ്യാപനം അല്പം കുറയുന്ന ശേഷം മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദേവി എന്ന വിദ്യാർത്ഥിയോടൊപ്പമാണ്, 10-ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഓൺലൈനായി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ടീച്ചേഴ്സ് നൽകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് അവർ തയ്യാറെടുക്കുന്നതെന്ന് കൂടിയാണ് നോക്കുന്നത്. നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ 10-ാം ക്ലാസ്സാണ്, അപ്പോൾ ഓൺലൈനിൽ ഇരുന്ന് പഠിച്ചത് ഡിഫിക്കൽട്ട് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇത് ആദ്യമായിട്ട് തുടങ്ങുന്നത് കാരണം അതിൻ്റെതായ ചില ലൈക്ക് ഒരു ഡൗട്ടും ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ എന്തായാലും ഓൺലൈൻ ആയത് കാരണം അഡ്ജസ്റ്റഡ് ആയി. ഇപ്പം 10th ആണെങ്കിലും നമുക്കതൊരു വലിയ പ്രശ്നമല്ല. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നേരത്തെ തന്നെ ഇപ്പം നമ്മൾ വന്നപ്പോൾ കണ്ടു പ്രെയറിൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നു, പ്രാക്ടീസ് ഒക്കെ നടക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ടീച്ചേഴ്സ് തരുന്നത്? കൂളാക്കുകയാണോ ചെയ്യുന്നത് ടീച്ചേഴ്സ്? ടീച്ചേഴ്സ് എല്ലാം ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞു തരും. അതായത് ക്ലാസ് 4 പിരീഡ്സ് ഉണ്ട്, രാവിലെ 7:15 തൊട്ട് 12:15 ഉച്ചയ്ക്ക് വരെ ആയിരിക്കും ക്ലാസ്. 4 പിരീഡ്സ് ഉണ്ടാവും, ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഉണ്ട്. സോ എപ്പോഴും അവിടെ തന്നെ ഇരിക്കരുത്, ഇടയ്ക്ക് നടക്കണം. ഓൺലൈൻ ആയതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്, അതായത് ഫുൾ ടൈം നമ്മൾ ഇരിക്കുകയാണ്, അതിൻ്റെ പകരം നടക്കണം. അല്ലാതെ കണ്ണിനെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യരുത്, അങ്ങനത്തെ കുറേ ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നിരുന്നു. ടീച്ചേഴ്സ് എങ്ങനെയാണ് ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ നടത്തിയെന്ന് കൂടി ഒന്ന് നോക്കി നോക്കാം. അപ്പം ടീച്ചർ, നമ്മളങ്ങനെ നേരത്തെ സംസാരിച്ചപ്പം കുട്ടികൾ പറഞ്ഞു ടീച്ചർമാർ ഭയങ്കര കൂളാക്കുകയാണ് വിദ്യാർത്ഥികളെന്ന്. എങ്ങനെ നമ്മുടെ ക്ലാസ് ഒക്കെ മുന്നോട്ട് പോകാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ? ഓൾറെഡി ഈ പ്ലാറ്റ്ഫോമായിട്ട് നന്നായിട്ട് അവർ എന്താ ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എല്ലാം കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നത് കൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അല്ലാതെയുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ക്ലാസ്സസ് തുടങ്ങുന്നത് രാവിലെ 7:30 മുതലാണ്, 7:30 മുതൽ 12:15 വരെ 2:30 വരെയാണ്. അപ്പോഴ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോ പീരീഡ് കഴിഞ്ഞ് കുട്ടികൾക്ക് റിലാക്സ് ചെയ്യാനും ഒന്ന് ഇറങ്ങി നടക്കാനും അല്ലാതെ പിടിച്ചിരുത്തി അവിടെ ഇരുത്തി പഠിപ്പിക്കുന്നില്ല ടീച്ചേഴ്സ്. അവരും കംഫർട്ടായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അനുസരിച്ചാണ് നമ്മൾ ടൈം ടേബിളും സെറ്റ് ചെയ്തേക്കുന്നത്. ക്ലാസ് റൂമിലേക്ക് പോകുന്നതാണോ അതെയോ ഈ ഓൺലൈൻ ആണോ കൂടുതൽ കുറച്ചും കൂടി സുഖമായിട്ട് തോന്നുന്നത്? ഞങ്ങൾക്ക് ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളെ കുട്ടികളെ അടുത്ത് കണ്ട് അവരെ മുന്നിലിരുത്തി പഠിപ്പിക്കാൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ആളെ കണ്ടില്ല, ക്ലാസ്സിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ വിളിച്ച് ചോദിക്കും, ഉടനെ മെസ്സേജ് പോകും പാരൻസിന്. അപ്പൊ അവർ എന്തായാലും ക്ലാസ്സിൽ വന്നേ പറ്റൂ, അറ്റൻഡ് ചെയ്തേ പറ്റൂ. അറ്റൻഡൻസ് ഉണ്ട്, നമ്മൾ സ്കൂളിൽ ചെയ്യുന്നത് പോലെ തന്നെ അറ്റൻഡൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ടൈംലി ഇൻസ്ട്രക്ഷൻസ് പാരൻസിന് അതിനെ കുറിച്ച് കൊടുത്തിട്ടുമുണ്ട്. അത് സ്കൂളിൽ പോകുന്ന ഇഷ്ടമാണ്, കാരണം കൂട്ടുകാരുടെ കൂടെ കളിക്കാം സംസാരിക്കാം. ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്, അപ്പൊ ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാതെ മടുക്കും ഇവിടെ. ഈ പുതിയ വർഷത്തിലും ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ വിദ്യാലയങ്ങളിലും ടീച്ചേഴ്സും കുട്ടികളുമൊക്കെ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്.